നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ നടക്കുന്ന ചില ചർച്ചകൾ അതിപ്രഹസനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. ഇവർക്കൊക്കെ ഈ ഒരു ദിലീപ് കേസ് വിട്ടിട്ട് മറ്റൊരു കളിയുമില്ല. അതും മാധ്യമ സഭ്യതയുടെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടുള്ള ചില ചർച്ചകളാണ് നടക്കുന്നത് എന്ന് പറയാതെ വയ്യ. കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്നതും രണ്ടാമത് നിൽക്കുന്നതും മൂന്നാമത് നിൽക്കുന്നതും എന്നൊക്കെ പറയപ്പെടുന്ന ചില ചാനലുകളിലെ വിദ്വാൻമാർ തന്നെ, അല്ലെങ്കിൽ ചാനൽ ജഡ്ജിമാർ തന്നെ അവർ അങ്ങ് സ്വയം വിധി കൽപ്പിച്ചേക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഇവിടെ വിവാദത്തിലായ നിരവധി പേരുകാരുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഉദാഹരണമായിട്ട് പറയാം. നിമിഷ ഫാത്തിമ നമ്മൾ കേട്ടിട്ടുണ്ട്. നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, ഇവരൊക്കെ ഇവരുടെ പൂർവാശ്രമത്തിലായിരുന്നു ഈ നിമിഷയായിരുന്നത്, സോണിയ ആയിരുന്നത്. അതിനുശേഷം അവർ മതം മാറുന്നു, മുസ്ലിം ആവുന്നു, പിന്നീട് തീവ്രവാദ സംഘടനയിലേക്ക് പോയി ചേരുന്നു ഒക്കെ. പക്ഷേ അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് നിമിഷ, അവരുടെ പഴയ പേരാണ്, നിമിഷയെന്നും സോണിയെന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ദിലീപ് വളരെ പെട്ടെന്ന് ഇവർക്ക് ഗോപാലകൃഷ്ണനായി. ആർക്ക്? നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക്. അതും വളരെ പുച്ഛിച്ചുള്ള രീതിയിലുള്ള സംസാരമാണ്. ആർക്ക് വേണം ഗോപാലകൃഷ്ണൻ്റെ പിന്തുണ എന്നും മറ്റുമൊക്കെയാണ്. ഒരു കാലത്ത് ഷോ നടത്താനും ഇൻ്റർവ്യൂവിനുമൊക്കെ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നിട്ടുള്ള ടീമാണ് ഇന്ന് ഈ കിടന്നുകൊണ്ട് ഡയലോഗ് കീച്ചുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. പിന്നെയും പുറകോട്ട് പോയാൽ ചിലത് ഓർമ്മിപ്പിക്കാം. പ്രാണേഷ് കുമാർ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഗുജറാത്തിൽ വെച്ച് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട തീവ്രവാദി സംഘത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മൾ ആ ആളെ പറ്റി കേട്ടത് പ്രാണേഷ് കുമാർ എന്നായിരുന്നു. പക്ഷേ അയാളുടെ പേര് യഥാർത്ഥത്തിൽ ജഹാംഗീർ എന്നായിരുന്നു. പൂർവാശ്രമത്തിൽ, അതായത് മതം മാറുന്നതിന് മുൻപുള്ള പേരാണ് പ്രാണേഷ് കുമാർ എന്ന്. നമ്മളെ അവർ ധരിപ്പിച്ചത് പ്രാണേഷ് കുമാർ എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പേര് മറ്റാണ്, ജഹാംഗീർ എന്നും മറ്റൊന്നാണ്. അതന്ന് വലിയ വിവാദമൊക്കെ സൃഷ്ടിച്ച ഒരു എൻകൗണ്ടറായിരുന്നു. അമിത്ഷായുടെ പേരും മോദിയുടെ പേരുമൊക്കെ കൂട്ടിക്കുഴച്ച, അല്ലെങ്കിൽ വലിച്ചിഴച്ച ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങൾ നമ്മളെ ധരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രാണേഷ് കുമാർ അവിടെ കൊല്ലപ്പെട്ടതാണ്. ഇതിവിടെ കൊണ്ട് നീർന്നില്ല. വിവാദമായ, കുപ്രസിദ്ധമായ വിതുര കേസിലെ പ്രതിയുടെ പേര് സുരേഷ് എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, സുരേഷ്. എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരും മുസ്ലിമായിരുന്നു. ഇങ്ങനെ ഈ മാധ്യമങ്ങൾ ബോധപൂർവം ചില പേരുകൾ ഇങ്ങനെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദിലീപ് എന്ന നടൻ അവർക്കെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഗോപാലകൃഷ്ണനാവുന്നത്? ഒരുപക്ഷെ ദിലീപ് എന്ന നടൻ തെറ്റുകാരനായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ദിലീപ് എന്ന വ്യക്തിയെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചു വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ലേ എന്ന് പൊതുജനങ്ങൾക്ക് തോന്നിയാൽ അതിൽ തെറ്റു പറയാനാവില്ല. ഇവർ കൂടെ കൂടെ പറയുന്നു പൊതുബോധം, പൊതുബോധം. ഈ പൊതുബോധത്തിനനുസരിച്ച് കോടതികൾ നിൽക്കണം എന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഒരു മുൻ SPA ചാനലുകളിൽ കാണാം. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊരു ജഡ്ജ്മെൻ്റാണ് നടത്തുന്നത് എന്ന് ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മുൻവിധിയോടുകൂടി പറയുന്നു എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. തീർച്ചയായിട്ടും ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള സംഗതികളാണ് എന്ന് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നില്ല. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കേരളയിൽ അതേതാണ്ട് അതിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് നിലവിൽ തന്നെ. ഇപ്പോൾ വീണ്ടും അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രി, അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു ട്വീറ്റാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം മെട്രോമാൻ ശ്രീ ഇ ശ്രീധരനെ, ഒരുപക്ഷേ അദ്ദേഹം BJP രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ബഹുമാനമൊന്നും ചിലർ കൊടുക്കുന്നില്ലായിരിക്കാം. പക്ഷേ അതൊരു പ്രശ്നമല്ല. കാരണം കേരളം ഒരു ചെറിയ പ്രദേശമാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കേരളം എന്നത് വളരെ ചെറിയൊരു പ്രദേശമാണ്. അദ്ദേഹത്തിന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടുന്ന ഒരു ബഹുമാനം, ആദരവുണ്ട്. അത് ഈ മലയാളികൾക്ക് ഒരുപക്ഷെ സങ്കല്പിക്കാനാവില്ല. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻജി എക്സ്പ്ലെയിൻഡ് സീരിയസ് ടെക്നിക്കൽ ഇഷ്യൂസ് ഇൻ ദി സിൽവർ ലൈൻ പ്രോജക്ട് വിത്തൗട്ട് FLS ലാൻഡ് പ്ലാൻ ആൻഡ് സാങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മെട്രോമാനായ ഇ ശ്രീധരൻജി എന്നെ ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അവർ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിന് ഭാവിയിലും ഈ രീതിയിലാണ് എങ്കിൽ
അനുമതി കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 38,684 പേർക്കാണ്, കുറയുന്നുണ്ട്. എന്നാലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ കൂടുതലാണ്. മരണം 28, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 32.1%. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.